മഹാത്മാ എന്നാൽ മഹത്തായ ആത്മാവ് എന്നാണ്. ബാപ്പു എന്നാൽ അച്ഛനെന്നുമാണ് അർത്ഥം. ജനഹൃദയങ്ങളിലായിരുന്നു എന്നും ബാപ്പുജിയുടെ സ്ഥാനം. കാലമിത്രയായിട്ടും ഇന്ത്യൻ ജനത ഒരു പാരമ്പര്യ മൂല്യമെന്നോണം തലമുറകളിലേക്ക് മഹാത്മാവെന്ന വികാരം പകർന്നു നൽകുകയാണ്. രാഷ്ട്രപിതാവിൻ്റെ സ്ഥാനത്തിൽ അതിൻ്റെ തീവ്രത നിലനിർത്തിക്കൊണ്ട് തന്നെ. മഹാത്മാഗാന്ധിയുടെ 151 ജന്മദിനമാണ് ഇന്ന്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന് തൻ്റെ ജീവിതം സമർപ്പിച്ച മഹാനായ ആ അഹിംസാവാദിക്ക് കൊടുക്കുന്ന ഒരു ആദരവാണ് ഒക്ടോബർ 2 എന്ന ദിവസം. കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും 3 പുത്രന്മാരിൽ ഇളയവനായി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന M.K. ഗാന്ധി ജനിച്ചത്. മോഹൻദാസ് ഗാന്ധിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം രാജ്കോട്ടിലായിരുന്നു. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 13-ാം വയസ്സിൽ പോർബന്ദറിലെ തന്നെ വ്യാപാരിയായ ഗോകുൽദാസ് മകാൻജിയുടെ മകൾ കസ്തൂർബയെ വിവാഹം കഴിച്ചു. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് 1888 സെപ്റ്റംബർ 1 നിയമം പഠിക്കാനായി ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറിയ അദ്ദേഹം വിദ്യാഭ്യാസ പൂർത്തീകരണം കഴിഞ്ഞ് നിയമ ഉദ്യോഗസ്ഥനാവുകയും അവിടുന്ന് 1893 ദക്ഷിണാഫ്രിക്കയിൽ എത്തുകയും ചെയ്തു. അവിടെ ആഫ്രിക്കക്കാരോടുള്ള വെള്ളക്കാരുടെ വർണ്ണവിവേചനം അദ്ദേഹത്തിനെ വെറുപ്പിച്ചിരുന്നു. ഒരിക്കൽ വെള്ളക്കാർക്ക് മാത്രമായി സഞ്ചരിക്കാൻ തയ്യാറാക്കിയിട്ടുള്ള A-ക്ലാസ് കൂപ്പയിൽ യാത്ര ചെയ്തതിന് അവർ ഗാന്ധിജിയെ മർദ്ദിച്ച് പകുതി വഴിയിൽ ഇറക്കിവിട്ടു. പിന്നീടൊരിക്കൽ താഴ്ന്ന ക്ലാസ്സിൽ യാത്ര ചെയ്തിരുന്ന അദ്ദേഹത്തെ ഒരു വെള്ളക്കാരന് ഇരിക്കാൻ സ്ഥലമൊഴിഞ്ഞു കൊടുക്കാത്തതിനും തല്ലുകയുണ്ടായി. ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് ഗാന്ധി ഇത്തരം അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് നിയമപാഠത്തിന്റെ പ്രാക്ടീസിനൊപ്പം തന്നെ ഗാന്ധി തന്റെ പൊതുപ്രവർത്തനങ്ങളും ആരംഭിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്കും അവിടുത്തെ വർണ്ണവിവേചനത്തിനുമെതിരെ അദ്ദേഹത്തിന്റെ ശബ്ദമുയർന്നു. അവിടെ വച്ചാണ് ഗാന്ധിജി എന്ന വിളിപ്പേര് ആളുകൾ അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത്. 1896 ഇന്ത്യയിൽ കുടുംബസമേതം തിരിച്ചെത്തിയ ഗാന്ധിജി നേരെ രാജ്കോട്ടിലെത്തി ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇവിടെയുള്ളവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. വീണ്ടും രാജ്യത്തിന് പുറത്തുപോയ ഗാന്ധി 1915 ജനുവരി 9 മുംബൈ തുറമുഖത്ത് വീണ്ടും തിരികെയെത്തി. 2003 ജനുവരി 9 മുതൽ ഭാരത സർക്കാർ ഈ ദിനത്തെ പ്രവാസി ദിനമായി ആചരിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി തുടർന്ന് രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലും സഞ്ചരിച്ച് ജനങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും പഠിക്കുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അമരക്കാരനാവുകയും ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ അവിസ്മരണീയം തന്നെയാണ്. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടാമയ്ക്കും എതിരായുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്നും നാഴികക്കല്ലാണ്. അദ്ദേഹത്തിൻ്റെ അഹിംസയിലൂന്നിയ വാക്കുകളും പ്രവൃത്തികളും ഓരോ ഇന്ത്യക്കാരനും നെഞ്ചോട് ചേർത്തിരുന്നു എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് 1930 ദണ്ഡിയാത്രയും 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിലുമൊക്കെയുള്ള ജനപങ്കാളിത്തം. അഹിംസാ തത്വചിന്തകനായ ഗാന്ധിജിയുടെ ജന്മദിനം അഹിംസാ ദിനം കൂടിയായി ഐക്യരാഷ്ട്രസഭ ആചരിക്കാൻ തുടങ്ങിയത് 2007 ജൂൺ 15 മുതലാണ്. 1948 ജനുവരി 30 ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവെ ഹിന്ദുമത ഭ്രാന്തനായ നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് അദ്ദേഹം മരണമടഞ്ഞു. സത്യത്തിലും അഹിംസയിലും ഊന്നിയ തത്വങ്ങൾ, ജനങ്ങൾക്കും രാജ്യത്തിനും വേണ്ടി മാറ്റിവെച്ച ജീവിതം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന അഭിഭാഷകൻ ഗാന്ധിജിയായും മഹാത്മാവായും അവസാനം നമ്മുടെ രാഷ്ട്രപിതാവായും മാറിയത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന അദ്ദേഹത്തിൻ്റെ മഹത് വചനത്തെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് തന്നെയാണ്.